എടാ ബ്രോ, ഞാൻ നിൻ്റെ പുറകെ എത്ര ദിവസമാണ് നടക്കുന്നേ. വാടാ, നമുക്ക് അക്കൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യാടാ. നിനക്കെന്താ എന്നെ വിശ്വാസമില്ല എന്നിട്ടാണോ? ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് അക്കൗണ്ടിൻ്റെ ഐഡിയും പാസ്സൊക്കെ തരാം. എടാ അതല്ല ബ്രോ, ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് ഒക്കെ ഉള്ളതാ, അതുകൊണ്ടല്ലേ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാത്തത്. ബ്രോ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിൻ്റെ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയൊന്നുമില്ല. വേണമെങ്കിൽ നീ നിൻ്റെ ഫേസ്ബുക്ക് നിൻ്റെ ഫോണിലും ലോഗിൻ ചെയ്ത് വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നിന്നെ വിശ്വാസമാ. എടാ എന്നാൽ എൻ്റെ ഓൾഡ് അക്കൗണ്ട് അല്ലടാ, എൻ്റെ അക്കൗണ്ടിൽ നല്ല ഇമോട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇവോ മാക്സ് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇവോ മാക്സ് സ്കിന്നൊക്കെ ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ടല്ലേ ബ്രോ ഞാൻ പറഞ്ഞത്, വാ ബ്രോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. എടാ എന്നാൽ എൻ്റെ അക്കൗണ്ട് സെയിൽ ചെയ്താൽ നിന്നെക്കാട്ടും നല്ല അക്കൗണ്ട് വാങ്ങാൻ പറ്റുമെടാ. ബ്രോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് പൈസ വേണമെങ്കിൽ തരാം. എനിക്ക് എങ്ങനെയെങ്കിലും നിൻ്റെ അക്കൗണ്ട് കിട്ടിയാൽ മതി. എന്നാ ബ്ലാക്ക് ടീഷർട്ടും പുഷപ്പ് ഇമോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എടാ പൈസയൊന്നും വേണ്ട, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ബ്രോ പറ്റില്ലെന്ന് മാത്രം പറയല്ലേ, എൻ്റെ അക്കൗണ്ടിലെ M10 ഹാക്കിയൊക്കെ മാക്സ് അല്ലേ, ബ്രോയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. എടാ ഇഷ്ടമൊക്കെ തന്നെ, ഞാൻ എന്നാലും എൻ്റെ കൂട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ ഞാൻ എന്താടാ ചെയ്യേണ്ടത്? ഒരുത്തൻ കുറേ ദിവസം എൻ്റെ പുറകെ നടക്കുന്ന അക്കൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. എടാ നിനക്കെന്താ വട്ടാണോ? അവൻ്റെ അക്കൗണ്ടിൽ അതിന് മാത്രം എന്ത് തേങ്ങയുള്ളത്? എടാ നീ വെറുതെ എക്സ്ചേഞ്ച് ഒന്നും ചെയ്തേക്കല്ലേ. എടാ അവൻ്റെ അക്കൗണ്ടിൽ M10 ഏക്കിയൊക്കെ മാക്സാ, പിന്നെ നല്ല കളക്ഷൻസും ഉണ്ട്, പിന്നെ കുറേ അധികം ഗൺ സ്കിന്നും ഉണ്ടാ, UMP MP40 ഒക്കെ ഇൻക്യുബേറ്ററിലെ ടോപ്പ് സാധനമാണ്. എടാ അതൊക്കെ ശരിയാ, പക്ഷെ നിൻ്റെ അക്കൗണ്ട് നല്ല ഓൾഡ് അക്കൗണ്ട് അല്ലടാ. നിൻ്റെ അക്കൗണ്ട് വിറ്റ് അതിൽ നല്ല അക്കൗണ്ട് വാങ്ങാൻ പറ്റും. എടാ പക്ഷെ ആ ചെക്കൻ കുറേ മാസമായടാ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ, പൈസ വരെ വേണമെങ്കിൽ തരാമെന്നാ പറഞ്ഞത്. എനിക്കും അവൻ്റെ അക്കൗണ്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യട്ടെ. എടാ നിൻ്റെ അക്കൗണ്ട് അല്ലേ, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, പിന്നെ നിനക്ക് മണ്ടത്തരം പറ്റിപ്പോയി എന്ന് മാത്രം പറയരുത്. എടാ അതൊന്നും ഇല്ലടാ, അക്കൗണ്ടിലെ ഗൺ സ്കിൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നാലും കുറച്ച് കോസ്റ്റ്യൂംസ് മാത്രം കുറവാ. എടാ അതൊക്കെ വിട്, അവനെങ്ങനെയാ, ആള് നല്ലവനാണോ? ലാസ്റ്റ് 2 അക്കൗണ്ടും പോയിട്ട് മാറിയിരുന്ന് കരയേണ്ട അവസ്ഥയായിപ്പോ. ഒന്നാമത് ഈ അക്കൗണ്ട് എക്സ്ചേഞ്ചൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാടാ. 2 ൽ 1 ആരുടെയെങ്കിലും അക്കൗണ്ട് എടുത്തു കൊണ്ടുപോവാ ചാൻസ് കൂടുതൽ. എടാ അത് മാത്രമല്ലടാ, ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് കൂടിയാ. എടാ അപ്പം നോക്കിയും കണ്ടൊക്കെ ചെയ്യണേ, ഇല്ലെങ്കിൽ അവൻ നിൻ്റെ ഫേസ്ബുക്കിൽ കയറി എന്തെങ്കിലും പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടാ അവൻ അങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അവൻ പറഞ്ഞു വേണമെങ്കിൽ നിൻ്റെ ഫോണിലും ലോഗിൻ ചെയ്ത് വെച്ചോന്നൊക്കെ പറഞ്ഞായിരുന്നു. എടാ നീ ഏതായാലും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്, നിനക്ക് പണ്ട് മുതലേ M10 മാക്സ് ആക്കണമെന്ന് ആഗ്രഹമുള്ളതല്ലേ. ആടാ അതുകൊണ്ട് തന്നെയാ, M10 ഏക്കിയും മാക്സ് ഇല്ലേ, അപ്പം അത് എടുത്തേക്കാല്ലേ. ബ്ലാക്ക് ടീഷർട്ടും പുഷപ്പ് ഇമോട്ടൊക്കെ പോയാൽ എന്താ, നല്ലൊരു അക്കൗണ്ട് കിട്ടിയില്ലേ, അത് മതി. ഇതിൻ്റെ അകത്ത് M10 ഏക്കിയും മാക്സും കിഡിലും ഗൺ സ്കിന്നും അടിപൊളി അക്കൗണ്ട് തന്നെ. പിന്നെ എന്തിനാണാവോ ആ പൊട്ടൻ എൻ്റെ അക്കൗണ്ട് വാങ്ങിയത്? അതെന്തെങ്കിലും ആവട്ടെ, ഫസ്റ്റ് തന്നെ ഒരു ക്ലാഷ് സ്ക്വാഡ് കളിക്കണോ അതോ റാങ്ക് കളിക്കണോ? ആ എല്ലാവന്മാരെയും ഫ്രണ്ടാക്കണമല്ലോ, ഫസ്റ്റ് തന്നെ എല്ലാവരെയും ഫ്രണ്ടാക്കാം. എല്ലാവർക്കും വാട്സപ്പിൽ ID സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതാരാ ഈ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്നുണ്ടല്ലോ? എൻ്റെ അമ്മു, ആ പട്ടിയെ ചതിക്കുമായിരുന്നു. എൻ്റെ കയ്യിലുള്ള അക്കൗണ്ടും കൂടി പോകുന്ന അവസ്ഥയാവോ? എന്നാലും ആ ചെറ്റിയെ ഞാൻ വിശ്വസിച്ചല്ല എൻ്റെ ഐഡിയും പാസ്സൊക്കെ കൊടുത്തത്. എന്നിട്ട് ഇപ്പം എന്താ അവൻ ഇങ്ങനെ ചെയ്യുന്നേ? എടാ നീ എന്ത് പണിയാടാ ചെയ്തത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നോക്കിയും കണ്ടൊക്കെ ചെയ്യണേന്ന്. ഈ അക്കൗണ്ട് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെറും റിസ്ക് പിടിച്ച പണിയാടാ. 2 ൽ 1 അക്കൗണ്ട് പോകാനുള്ള ചാൻസ് 99%. എടാ ഞാനൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നടാ, അവനാണെങ്കിൽ 2 അക്കൗണ്ടും എടുത്തോണ്ട് പോയി. അതാ ഞാൻ പറഞ്ഞത്, ഈ എക്സ്ചേഞ്ച് നിൽക്കാൻ പാടില്ലായിരുന്നടാ. സെയിലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ പിടിക്കാമെന്ന് വിചാരിക്കാം.
അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, എക്സ്ചേഞ്ച് ചെയ്യുന്നതിലും നല്ലത് സെയിൽ ചെയ്യുന്നതാന്ന്. ആ പോട്ടടാ, അവൻ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ആ ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. എടാ വാടാ, നമുക്കെല്ലാവർക്കും റാങ്ക് പുഷ് ചെയ്താലോ. എടാ ഇവൻ അതിന് നൂബ് അക്കൗണ്ടിലല്ലേ കളിക്കുന്നത്, നമുക്ക് വേറെ ആരെങ്കിലും കൂട്ടിയാലോ. എടാ നീ എന്ത് വർത്താനോടാ പറയുന്നത്, ഒന്നുമല്ലെങ്കിൽ ഇവനൊക്കെ നിനക്ക് കുറേ ടോപ്പ് ചെയ്തന്നതല്ലേ. ഇപ്പം ഇവൻ്റെ അക്കൗണ്ടൊന്ന് പോയപ്പോൾ ഇവനെ ആർക്കും വേണ്ടേ. എടാ അവനൊക്കെ പറയട്ടെടാ, പറയുന്നവർ പറയട്ടെ. എടാ വാടാ, നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് റാങ്ക്ഡ് കളിക്കാം. എടാ നീ വിഷമിക്കൊന്നും വേണ്ട, അക്കൗണ്ട് പോയാലെന്താ, നിന്നെ ആരും അടിച്ചുകൊണ്ട് പോയൊന്നുമില്ലല്ലോ. എടാ നീ ഇനി ഈ നൂബ് അക്കൗണ്ടിൽ തന്നെ ഒന്നിന്ന് തുടങ്ങിയാൽ മതി. എടാ വാടാ, നമുക്ക് എല്ലാവർക്കും ആദ്യം ക്യാരക്ടറിനെ ഇടാം, എന്നിട്ട് ഇവനിട്ട് അതേ ബണ്ടിലും ഇടാം. എടാ സോറി എടാ, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞതിനെ. എടാ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എന്തിനാടാ ഈ ആദ്യം ക്യാരക്ടറിനെ വെച്ചത്? എടാ നിങ്ങൾ അലോക്കിനെ തന്നെ വെച്ചോടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നാലുപേരും ഒന്നിച്ചല്ലേ കളി തുടങ്ങിയത്, അപ്പം നമ്മൾ നാലുപേരും ആദ്യം ക്യാരക്ടറിനെ വെച്ച് തന്നെയല്ലേ കളിയും തുടങ്ങിയത്, പിന്നെന്താ പ്രശ്നം? നീയല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും അധികം ടോപ്പ് ചെയ്ത് തരാറൊക്കെ. എടാ നിനക്കൊരാപത്ത് വരുമ്പോൾ ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമൊന്നുമില്ല. എടാ ഇവന് പുതിയൊരു അക്കൗണ്ട് കിട്ടുന്നവരെ നമ്മളെല്ലാവരും ഇതേ ബണ്ടിലിട്ട് തന്നെയാണ് കളിക്കുക, ഇതേ ക്യാരക്ടറും. பச்சை கிளிகள் தோளோடு பாட்டு குயிலோ மடியோடு உலோகம் ஆனந்தத்தின் எல்லை இந்த பூமிக்கு கண்ணி சொந்தம் இல்லை. சின்னஞ்சிறு கூட்டுக்குள்ள சொர்க்கம் இருக்கு, அட சின்ன சின்ன அன்பில் தானே ஜீவன் இன்னும் இருக்கு. வட்டாம்பூச்சி கூட்டத்துக்கு வட்டாயதுக்கு அட பாசம் மட்டும் போதும் கண்ணே காசு வேணும் என்னத்துக்கு. பச்சை கிளிகள் தோளோடு